ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് അശ്വതി നമ്മൾ ഡെയിലി ചെയ്യുന്ന പി എസ് സി ബുള്ളറ്റിൻ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ക്വസ്റ്റിൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു പാടല നഗരം അഥവാ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എം രാമുണ്ണി നായർ ഇപ്പം സഞ്ജയൻ എന്ന തൂലികാ നാമം ആരുടേതാണ് എം രാമുണ്ണി നായരുടേതാണ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ഹേഗിലാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് ഈ തീയതി ഓർത്തുവച്ചേക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് അടുത്ത ചോദ്യം പിയറി ക്യൂറിയോടൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് ആരാണ് മേരി ക്യൂറി ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസി യുദ്ധം നടന്നത് പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം ഏതാണ് സിത്താറാണ് അപ്പൊ സിത്താറുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് പണ്ഡിറ്റ് രവിശങ്കർ അടുത്ത ചോദ്യം മാലി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേരെന്താണ് മാധവൻ നായർ മാലി മാധവൻ നായർ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബ വിനോബാഭാവയാണ് ഇപ്പോ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി വിനോബ വിനോബാഭാവെ എത്തിയിരുന്നു അടുത്ത ചോദ്യം സ്വാതന്ത്ര്യഗാഥ രചിച്ചത് ആരാണ് കുമാരനാശാണ് സ്വാതന്ത്ര്യഗാഥ രചിച്ചത് അധ്യാത്മ യുദ്ധം രചിച്ചത് വാഗ്ഭടാനന്ദനാണ് അധ്യാത്മ യുദ്ധം രചിച്ചത് ആരാണ് വാഗ്ഭടാനന്ദനാണ് പെരിനാട് സമരം നയിച്ചത് അയ്യങ്കാളിയാണ് പെരിനാട് സമരം നയിച്ചത് അയ്യങ്കാളിയാണ് പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ ആണ് ലാക്ടോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് പാലിന്റെ പ്യൂരിറ്റി അളക്കുന്നത് കേരള കാളിദാസൻ എന്നറിയപ്പെട അറിയപ്പെട്ടത് ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെട്ടത് ഓക്കെ അടുത്ത ചോദ്യം യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് അപ്പം യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് സ്വിറ്റ്സർലൻഡ് ആണ് ആവ്യന്തരം കണ്ടുപിടിച്ചത് ജെയിംസ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഇതെപ്പോഴും പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പെനിസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ കേരള ഇപ്സൺ എന്നറിയപ്പെട്ടത് എൻ കൃഷ്ണപിള്ളയാണ് ഇപ്പൊ കേരള ഇപ്സൺ എന്നറിയപ്പെട്ടത് എൻ കൃഷ്ണപിള്ളയാണ് ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ് അപ്പൊ നീലഗിരി ബ്ലൂ മൗണ്ടൻസ് രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രംഗസ്വാമി കപ്പ് ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധ്ഗയാണ് അപ്പൊ ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം എവിടെയാണ് ബോധ്ഗയെ വെച്ചിട്ടാണ് ദിവ്യജ്ഞാനം ലഭിച്ചത് കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം ഏറ്റവും പുരാതനമായ വേദം ഏതാണ് ഋഗ്വേദമാണ് ഏറ്റവും പുരാതനമായ വേദം ഇന്ത്യ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ഓർത്തു ഓർത്തുവെച്ചേക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് രാകേഷ് ശർമ്മയാണ് സിഖ് മതം സ്ഥാപിച്ചത് ഗുരുനാനാക്കാണ് സിഖ് മതം സ്ഥാപിച്ചത് ആരാണ് ഗുരുനാനാക്ക് ആണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ഡോക്ടർ കെ എൻ രാജ് ഏത് നിലയിലാണ് പ്രസിദ്ധൻ എക്കണോമിസ്റ്റ് ആണ് അപ്പൊ ഡോക്ടർ കെ എൻ രാജ് ഏത് നിലയിലാണ് പ്രസിദ്ധൻ എന്ന് ചോദിച്ചാൽ എക്കണോമിസ്റ്റ് ആണ് കൊല്ലവർഷം തുടങ്ങിയത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഓർത്തു വെച്ചേക്കുക കൊല്ലവർഷം തുടങ്ങിയത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അടുത്ത ചോദ്യം ചരിഞ്ഞ ചരിയുന്ന ഗോപുരം എവിടെയാണ് പിസയിലാണ് പിസയിലെ ചരിഞ്ഞ ഗോപുരം എന്നാണ് നമ്മൾ പറയാറ് തന്നെ അടുത്ത ചോദ്യം ഗ്രാൻഡ് കാനിയൻ ഏത് രാജ്യത്താണ് യു എസ് എയിലാണ് ഗ്രാൻഡ് കാനിയൻ സോഡാ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആ പോലെ പൊങ്ങി വരുന്നത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടി അടുത്ത ചോദ്യം രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഏത് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്ററിന്റെ മുകളിൽ വരുമ്പോഴാണ് രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് അടുത്ത ചോദ്യം ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ് ഏറ്റവും വലിയ ദ്വീപ് പറക്കുന്ന സസ്തനം വവ്വാലാണ് എല്ലാവർക്കും അറിയാം അടുത്ത ചോദ്യം ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റി വാലന്റീന തെരസ്കോവ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റീന തെരസ്കോവ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ടോറിസെല്ലി ആണ് അപ്പൊ ടോറിസെല്ലി ആണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം ലേ വലേസ ഏത് രാജ്യക്കാരനാണ് പോളണ്ടുകാരനാണ് ലേ വലേസ ലേ വലേസ യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് മുൻ സോവിയറ്റ് യൂണിയൻ അതായത് മുൻ യുഎസ്എസ് ആർ കാരനാണ് യൂറി ഗഗാറിൻ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നീന്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഇത് നേരത്തെ പറഞ്ഞ ഫാക്റ്റ് ആണ് ഇന്ത്യ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പത് അടുത്ത ചോദ്യം പെനാൽറ്റി കിക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ പെനാൽറ്റി കിക് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് നിശാന്തത ഉണ്ടാകുന്നത് എയ്റ്റ് ഏത് വിറ്റാമിൻറെ കുറവ് മൂലമാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ഡൽഹിക്കാണ് സ്വന്തമായി ഹൈക്കോടതി ഉള്ളത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ശ്രീകാര്യം കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അതാണ് അതിന്റെ മലയാളം ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത് രഞ്ജി ട്രോഫി ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യരത്തിന്റെ ഊഷ്മാവ് എത്ര ഫാരൻഹീറ്റ് ഹീറ്റ് ആണ് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് മന്തു പരത്തുന്ന ജീവി ക്യൂലെക്സ് കൊതുകാണ് മന്തു പരത്തുന്നത് ബന്ദീപൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് സുവർണ ക്ഷേത്രം എവിടെയാണ് അമൃതസറിലാണ് അമൃതസറിലാണ് സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പൂവടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ ഒരേ ഹൈറ്റിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മാപ്പിൽ വരയ്ക്കുന്ന രേഖയ്ക്ക് പറയുന്ന പേരെന്താണ് കോണ്ടൂർ രേഖയാണ് കലിംഗ പ്രൈസ് ഏത് രംഗത്തെ മികവിനെ അംഗീകരിക്കാനാണ് നൽകുന്നത് ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിന് നൽകുന്ന പ്രൈസാണ് കലിംഗ പ്രൈസ് ഇന്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ കരളാണ് സാനെ ജഹാംസെ അച്ഛരചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര ആലവല്ലിയാണ് പ്രചീന ഇന്ത്യയിലെ പ്ര പ്രശസ്തനായ നിയമദാതാവ് ആരാണ് മനു ആണ് പ്രാചീന ഇന്ത്യയിലെ പ്രശസ്തനായ നിയമദാതാവാണ് മനു ഇന്ത്യ ഡിവൈഡ് ഇന്ത്യ ഡിവൈഡ്സ് വിഭക്ത ഭാരതം ആരുടെ കൃതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കൃതിയാണ് ഇന്ത്യ ഡിവൈഡഡ് ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദാണ് മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലാണ് മഹാബലിപുരം പാണ്ഡവന്മാരുടെ മൂത്ത സഹോദരൻ യുധിഷ്ഠിരൻ അടുത്ത ചോദ്യം കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ കടൽ അറബിക്കടൽ അപ്പം കേരളത്തിന്റെ വെസ്റ്റ് ഭാഗത്തെ എന്താണ് അറബിക്കടൽ അറബിക്കടലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് കേരളത്തിൽ ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ ആണ് അടുത്ത ചോദ്യം കാസരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് അസമിലാണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് അപ്പൊ പാരീസ് ആണ് യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്കർവി എന്ന രോഗം ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് അച്ചിപ്പുടവാ സമരം നയിച്ചത് ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അച്ചിപ്പുടവ സമരം നയിച്ചത് ജാതി നിർണയം രചിച്ചത് ശ്രീനാരായണ ഗുരു ജാതി നിർണയം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു വന്നത്ത് പത്മനാഭനായിരുന്നു പ്രസിഡന്റ് എന്ന് ചോദിച്ചാലും അന്നദ്ധ പത്മനാഭനാണ് ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് നടരാജഗുരുവാണ് നടരാജഗുരു ആരാണ് പൽപ്പുവിന്റെ മകനാണ് തൈക്കാടയ്യെ ജനിച്ച സ്ഥലം നകലപുരം നഗലപുരത്താണ് തൈക്കാടയ്യ ജനിച്ചത് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് ലൈനാക്കാണ് ലൈനാക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തുടങ്ങി അപ്പോൾ ഉത്തരം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് കൽപ്പാക്കം ഏത് നിലയിൽ പ്രസിദ്ധം അണുശക്തി നിലയമാണ് പാതിരാസൂരിന്റെ നാട് നോർവേ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും ചേർന്നിട്ടാണ് ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും ചേർന്നിട്ടാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് റോ ഗാർഡൻ എവിടെയാണ് ചണ്ഡീഗഡിലാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ ഇപ്പൊ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും അറബിക്കടലാണ് ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ് നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദർ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി അപ്പോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചപ്പോ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എല്ലാ ക്വസ്റ്റ്യനും പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചവയാണ് അപ്പോ ഈ വീഡിയോ കാണുന്നതിലൂടെ അതൊന്ന് റിക്കളക്ട് ചെയ്യാനും നിങ്ങൾക്ക് സഹായകമാകും അപ്പോൾ ഈ സീരീസ് ഞാൻ എന്നും കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നാളെ കാണാം താങ്ക്